നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ. കൗൺസിലർമാർ നിലപാട് വ്യക്തമാക്കിയാൽ അവരെ പാർട്ടിയിലെത്തിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയിലേക്ക് കൂടുതൽ പേർ കോൺഗ്രസിലെത്തുമെന്നും എ തങ്കപ്പൻ 24നോട് പറഞ്ഞു. നിലപാട് വ്യക്തമാക്കുമ്പോൾ നമ്മൾ എന്ത് വേണം എന്ന് ആലോചിക്കും. അപ്പം ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ഞങ്ങളുടെ ഈ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ബി ജെ പി എന്ന് മാത്രമല്ല അവരുടെ നയം ഉപേക്ഷിച്ച് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ആശയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. അവർ തീരുമാനിക്കണം നാളെ ഞങ്ങൾക്ക് ബി ജെ പിയെ തുടരാൻ പറ്റില്ല എന്ന് തീരുമാനം എടുക്കട്ടെ. എടുക്കുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കണം സ്വീകരിക്കും. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന്. നിഖിൽ, പാലക്കാട്ടെ ബി ജെ പിയിലെ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിരുന്നു. അതിൽ ഒരു സാധ്യത കാണുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം, ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം? നിഖിൽ, തീർച്ചയായിട്ടും റീജിത്ത്, നേരത്തെ സന്ദീപ് വാര്യരെ പാർട്ടിയിലെത്തിച്ചത് വഴി ഓപ്പറേഷൻ ഹസ്ത വിജയകരമാണ് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടുതൽ കൗൺസിലർമാരുമായി അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന നിരവധി കൗൺസിലർമാർ ഇപ്പോൾ പാലക്കാട് നഗരസഭയിലുണ്ട്. അവരൊക്കെയായ പ്രാഥമികമായിട്ടുള്ള ചർച്ചകളും മറ്റും നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്ക് തുടക്കമിടുകയാണ് കോൺഗ്രസ്. നേരത്തെ അവർ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നതെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് അത് ഫലപ്രാപ്തിയിൽ എത്തിയിരുന്നില്ല. ഇപ്പോഴിതാ പരസ്യമായി നേതൃത്വത്തിനും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനും ഒക്കെ എതിരെ ഈ കൗൺസിലർമാർ രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ വീണ്ടും അത്തരത്തിലുള്ള സാധ്യതകൾ തേടുകയാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ബി ജെ പി നഗരസഭ എന്നുള്ള കൺസെപ്റ്റ് പൊളിക്കാൻ, നഗരസഭ പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ മുന്നേറ്റമായിരിക്കുമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി കൂടുതൽ കൗൺസിലർമാരെ സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ ഒരു ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് തങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അവരുമായി ചർച്ചകൾക്ക് സന്നദ്ധരെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് അവർ നിലപാട് അറിയിച്ചാൽ മതി, മറ്റ് കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, അവരുമായി ചർച്ചകൾ നടത്തി അവരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് സന്നദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരുമായും ചർച്ചകൾ നടത്താം, പ്രത്യേകിച്ച് കോൺഗ്രസ് കൗൺസിലർ ഈ ബി ജെ പി കൗൺസിലർമാരുമായി ചർച്ചകൾ നടത്തുന്നതിന് അവർ നിലപാട് വ്യക്തമാക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തോൽവിക്ക് കാരണമായത് നഗരസഭയുടെ പ്രവർത്തനമാണ്, നഗരസഭ അല്ലെ കൗൺസിലർമാരുടെ പ്രവർത്തനമാണ് എന്നുള്ള ബി ജെ പിയുടെ വാദവും അദ്ദേഹം തള്ളുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ അതുകൊണ്ട് മാത്രം ഇവിടെ രാഹുൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല, സാമാന്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പി കൗൺസിലർമാരെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് വിവരങ്ങൾ നൽകുക.